ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കിന്ന് വെറൈറ്റി തോരൻ്റെ റെസിപ്പി നോക്കിയാലോ. വെറൈറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ അധികം ആരും ഇങ്ങനെ വെക്കാത്ത ഒരു കറിയാണത്. തോരൻ കാണുമ്പോൾ ചീര പോലെയൊക്കെ തോന്നും, പക്ഷെ ഇത് ചീര തോരനല്ല. നമ്മുടെ ചേനയുടെ ഇലയുണ്ടല്ലോ, ഇതേപോലത്തെ നിൽക്കുന്ന ചേന ഇല വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു തോരനാണ്. ചൊറിയുന്നൊന്ന് വിചാരിച്ച് ആരും സ്കിപ്പ് ചെയ്ത് പോവരുത്. ഇങ്ങനെയൊന്ന് വെച്ച് നോക്കിയ ചേനയുടെ പോലെയല്ല, ചേനയുടെ ഇലയെടുത്ത് കറി വെച്ച തീരെ അങ്ങനെ ചൊറിച്ചില്ല, അങ്ങനെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അധികം വിരിയാത്ത സൈസ് തളിരല എന്ന് പറയില്ലേ, തളിരല എന്ന് പറഞ്ഞാൽ അധികം കട്ടിയാവാത്ത, ആ തണ്ട് അധികം കട്ടിയാവാത്ത ഇല കട്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ അഥവാ ഇപ്പം നമുക്ക് എന്തായാലും, എനിക്ക് ചേനയൊക്കെ എടുക്കുമ്പോൾ എൻ്റെ കൈയൊക്കെ ഒന്ന് ചൊറിയാറില്ല. അപ്പം ഞാൻ വെളിച്ചെണ്ണയൊക്കെ പരട്ടിയിട്ടാണ് ചെയ്യാറ്. പക്ഷേ ഈ ഇല എടുത്ത് അരിഞ്ഞപ്പോൾ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ആദ്യം പേടിച്ചു, ഈ കൈയൊക്കെ നമ്മുടെ ചൊറിയോ എന്നൊക്കെ, അതേപോലെ കറി വെച്ച് കഴിഞ്ഞാൽ ചൊറിയോ എന്നുള്ള ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ യാതൊരു കുഴപ്പമില്ല കേട്ടോ, അമ്മയാണ് പറഞ്ഞത് നീ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്ക്. അപ്പം നല്ല ടേസ്റ്റും ആണ്, നമ്മുടെ ചീരല വെക്കണേ ഏറ്റവും ടേസ്റ്റോട് കൂടി ചെയ്യാൻ പറ്റണ ഒരു ഇലയാണ്. അപ്പം നമുക്ക് ആദ്യം ചീരല വെക്കണ പോലെ തന്നെ അതിൻ്റെ തണ്ടും ഇലയും സെപ്പറേറ്റ് ചെയ്തിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പം അതിനായിട്ട് ഞാനിവിടെ ഇല മാത്രം ഒരു പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റി വെക്കണിട്ട്, പിന്നെ അതേപോലെ തണ്ട് വേറെ ആയിട്ട് കട്ട് ചെയ്യണം. തണ്ടിന് ഏത് തണ്ടായാലും ഇലയുടെ പോലെ അല്ലല്ലോ, ഇത്തിരി വേവ് കൂടുതലുണ്ടല്ലോ, അപ്പം അത് വേറെ കട്ട് ചെയ്തിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പം നമ്മുടെ ഇല മാത്രം ഒന്ന് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്, അതവിടെ ഇരിക്കട്ടെ. ആദ്യം നമുക്കൊന്ന് ഇതിൻ്റെ തണ്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം അധികം കനമുള്ളതാണെങ്കിൽ, കനം മീൻസ് നമ്മൾ തളിരെല്ലാം നോക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്, തണ്ടും അതേപോലെ അധികം കനമൊന്നും ഉണ്ടാവില്ല. എന്നാലും ഒരു മൂന്നോ നാലോ പീസായിട്ടൊന്ന് ചെറുതാക്കി കട്ട് ചെയ്യാം. നമുക്കൊന്ന് ഇതേപോലെ ഒന്നിച്ച് പിടിച്ചിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് ആദ്യം ഇതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് മുഴുവനും ഒന്ന് കട്ട് ചെയ്തെടുക്കാം, ചെറിയ പീസുകളായിട്ടൊന്ന് കട്ട് ചെയ്തോ കേട്ടോ. അപ്പോൾ ഇത് ആദ്യം നമ്മൾ ഇങ്ങനെ ഒരു ഇത്തിരി കട്ട് ചെയ്ത് തണ്ട് മാത്രമായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ചെറുതാക്കി കട്ട് ചെയ്തോ കേട്ടോ. പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തോ. അതിന് ശേഷം നമുക്ക് ഇല കട്ട് ചെയ്യണം കേട്ടോ. ഇല ഇപ്പോൾ കട്ട് ചെയ്യാൻ അത്ര വലിയ പാടൊന്നുമില്ല, ഒന്നിച്ചെടുത്ത് പിടിച്ചൊന്ന് അരിഞ്ഞെടുത്താൽ മതി, യാതൊരു കുഴപ്പമില്ല. ആദ്യം ഒന്ന് കഴുകിയിട്ട്, നമ്മുടെ വീട്ടിൽ മുറ്റത്ത് കിട്ടുന്ന സാധനമാണെങ്കിൽ ഒന്ന് കഴുകിയിട്ട് ഇതൊക്കെ ഒന്ന് അരിയാ എടുത്തോളൂ കേട്ടോ. അപ്പോൾ താഴെ ഒന്ന് മുട്ടാണ്ട് എടുക്കണത്, ആ മണ്ണൊന്നും ഉണ്ടാവില്ല, മഴക്കാലൊക്കെയാണ്, ചളിയൊന്നും ഉണ്ടാവില്ല. എന്നാലും ഒന്ന് നമുക്കൊന്ന് കഴുകിയിട്ട് വേണം, ഇലയായാലും തണ്ടൊക്കെ ഒന്ന് കഴുകാൻ, കട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് കഴുകിയാൽ മതി കേട്ടോ. എന്നിട്ട് ഇലയും ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതവിടെ ഇരിക്കട്ടെ. നമുക്കിനി ഇതിലേക്കുള്ള സാധനങ്ങൾ വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊന്ന് കട്ട് ചെയ്യാം. അതിനായിട്ട് ഞാനിവിടെ ചെറിയ രണ്ട് സവാള, നല്ല വലിയ സവാളയാണെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതി. ഇതിന് സവാള ഒന്നും അത്ര അധികം വേണ്ട. പിന്നെ പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച്, നമുക്കറിയാലോ പച്ചമുളകിന് എന്തോരം എരിവുണ്ട്. പിന്നെ കുഞ്ഞുമക്കളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ എരിവ് കുറച്ചിടുക. അപ്പോൾ സവാള ഒന്ന് കട്ട് ചെയ്തിട്ട്, നീളത്തിലല്ല, ഞാനിങ്ങനെ സ്ക്വയറായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ഒരു പാൻ വെച്ച് കൊടുക്കാം, അതിലേക്ക് വെളിച്ചെണ്ണ, വെളിച്ചെണ്ണ എന്നെ ഒഴിച്ചാൽ മതി, ഓയിലൊന്നും ഒഴിക്കല്ലേ, നമ്മുടെ കറിയുടെ ടേസ്റ്റേ മാറി. ഇതൊക്കെ നമ്മുടെ നാടൻ കറികളാണല്ലോ, അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ സാധാ ചെയ്യണ ചീര തോരൻ, അത് ചീരയായാലും എന്ത് തോരനായാലും നമ്മൾ പല രീതിയിൽ ചെയ്യും. ചിലർ നമ്മുടെ ഉണക്കമുളക് പൊട്ടിച്ചിട്ട് അങ്ങനെയും ചെയ്യും. ഇപ്പം ആ രീതിയല്ല ഞാൻ ചെയ്യണത്, ഞാൻ ഇത്തിരി കടുക് പൊട്ടിച്ച് അതിലേക്ക് സവാളയും പച്ചമുളക് ഇട്ടിട്ടാണ് ചെയ്യണം. ഇപ്പോൾ നല്ല എരിവ് പച്ചമുളകിന് കുത്തൊന്നും വേണ്ട എന്നാണെങ്കിൽ നമുക്ക് ഈ സവാള അല്ലെങ്കിൽ ഉള്ളി ചതച്ചിട്ട് അതിലേക്ക് നമ്മുടെ കുത്തിമുളക് ഇട്ടിട്ട് അങ്ങനെയും ചെയ്യും, അതും ടേസ്റ്റ് തന്നെയാണ്. ഇപ്പം ഞാനിത് ഇങ്ങനെയാണ്, ഈ രീതിയിലാണ് ചെയ്യണം. പച്ചമുളക് അല്ലേ കുറച്ചും കൂടി നല്ലതെന്ന് വെച്ചിട്ടേ. പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ്, അത് കല്ലുപ്പ പൊടി ഇപ്പം ഏതായാലും കുഴപ്പമൊന്നുമില്ല, അതൊന്ന് ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഇത് നന്നായി മുരിയരുത് കേട്ടോ. ഒന്ന് വാടി വന്നാൽ മതി, വാടി വരുമ്പോൾ നമ്മുടെ തണ്ടൊന്ന് അതിലിട്ട് കൊടുക്കാം. ചെറിയ പീസുകളാക്കി വെച്ചിട്ടുള്ള തണ്ടുകളാണ്, തണ്ടിപ്പോൾ ആദ്യം തണ്ടിട്ട് കൊടുക്കുക, എന്നിട്ട് ഇതൊന്ന് വാടി വരുമ്പോൾ ഇല ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഒന്ന് ആ സവാളയിലൊന്ന് കിടന്ന് ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ. അതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം, കുറച്ച് വെള്ളം എന്ന് വെച്ചാൽ കാ ഗ്ലാസ് തന്നെ വെള്ളം വേണ്ട, ഇതൊന്ന് വെള്ളം തെളിച്ചു കൊടുത്താൽ മതി. വെള്ളം ഇങ്ങനെ ഒഴിക്കില്ല, ജസ്റ്റ് നമ്മുടെ കയ്യിൽ എടുത്തിട്ടൊന്ന് തെളിച്ചു കൊടുത്താൽ മതി. ഇതിനധികം വേവൊന്നുമില്ല കണ്ട, ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി കേട്ടോ. വെള്ളം പെട്ടെന്ന് വെന്ത് കിട്ടും, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റണ ഒരു തോരനാണ്. ഇപ്പോൾ ഒരു കഷ്ണവും ഇല്ല, ഒന്നും ഇല്ല, എന്താ ചെയ്യുക. നമ്മുടെ വീട്ടുമുറ്റത്ത് ചേനയൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ കറികളാണ്, ഹെൽത്തി ഫുഡും ആണ്, അധികം വിഷമൊന്നും ഇല്ലാണ്ട് വരണ ഫുഡ് ആണല്ലോ ഇത്. അപ്പം നമ്മുടെ
തണ്ട് ഒന്ന് വെന്ത് വന്നിട്ട് സവാളയൊക്കെ കുറച്ചിട്ടാൽ മതിയിട്ട്, അധികമൊന്നും വേണ്ട. സവാളയുടെ ടേസ്റ്റൊന്നുമല്ല നമുക്ക് ഈ തണ്ടിൻ്റെ ടേസ്റ്റാണ് മുന്നിട്ട് നിൽക്കണത്. എന്നിട്ടൊന്ന് വെന്തോന്ന് നോക്കുക, ഒന്ന് എടുത്തിട്ട് കൈകൊണ്ട് ഇങ്ങനെ ഉടച്ച് നോക്കുമ്പോൾ കണ്ട, അപ്പം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അതിന് ശേഷം ആ വെള്ളം വല്ലതുണ്ടെങ്കിൽ അതൊന്ന് വറ്റിച്ചതിന് ശേഷം മാത്രം നമ്മുടെ ഇല ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. വെള്ളമൊന്നും ഉണ്ടാവാൻ പാടില്ല ഇല ഇടുമ്പോൾ. അത് നന്നായി, അതിപ്പോൾ ചീരത്തോരൻ വയ്ക്കുമ്പോൾ ആയാലും കുഴഞ്ഞു പോവാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യണതാണ്. ആ വെള്ളം ഒന്ന് വറ്റിച്ചിട്ട് വേണം നമ്മുടെ ഇല ആഡ് ചെയ്ത് കൊടുക്കാൻ. എന്നിട്ട് ഇല എന്താ പറയുക, ഇട്ട് കൊടുത്തൊന്ന് ഇളക്കുമ്പോഴേക്കും അത് പെട്ടെന്ന് ഇങ്ങനെ വാടി വരും. ഒന്ന് ഇളക്കി കൊടുക്കുക, അടച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. പിന്നെ അധികം നേരിട്ട് കുക്ക് ചെയ്ത് അപ്പോൾ ഒരു കയ്പ്പ് രസം വരും. അപ്പോൾ ഇതേ ഈ ഒരു സ്റ്റേജിൽ നമുക്കിനി ഇതിലേക്ക് നാളികേരം ആഡ് ചെയ്ത് കൊടുക്കാം. നാളികേരമൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്യുക. അധികം നാളികേരം വേണ്ട, അപ്പോൾ നാളികേരത്തിൻ്റെ ടേസ്റ്റ്, അപ്പോൾ നാളികേരക്കറിയോ ഇത് മാറും. അപ്പോൾ കുറച്ച് നാളികേരമൊക്കെ ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കണ്ട നല്ല എന്താ പറയുക, ഒന്നും ഒന്ന് തൊടാത്ത രീതിയിലുള്ള തോരനാണിത്. നല്ല സൂപ്പർ ടേസ്റ്റായിട്ടുള്ള എന്താ പറയുക, ചോറിൻ്റെ ഒപ്പം ഒരു അച്ചാറും കൂടി ഉണ്ടെങ്കിൽ വേറൊരു കറിയുടെ ആവശ്യമില്ല, ഈ ഒരു കറി മാത്രം മതി. അപ്പം എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാവും, അപ്പം ഉണ്ടാക്കി നോക്കണം. പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ് ഫോർ വാച്ചിങ്.